എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്ന പുസ്തകം ഒരു ജീവചരിത്രമാണ്. മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രം നമുക്ക് ഒട്ടേറെ അറിവുകൾ നൽകുകയും ഒരുപാട് കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ജീവചരിത്ര പുസ്തകങ്ങളുടെ വായന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട കവി സർ മുഹമ്മദ് ഇക്ബാലിൻ്റെ ജീവിതകഥയും ഒപ്പം ഇക്ബാലിൻ്റെ കവിതകളെക്കുറിച്ചുള്ള ഒരു ഗവേഷണവും പുസ്തകം കൂടിയാണ് കെ പി സുധീര എഴുതിയ ഇക്ബാൽ ജീവസ്പർശങ്ങളുടെ കാതലും കരുതലും എന്ന പുസ്തകം. കെ പി സുധീര കോഴിക്കോടുകാരിയാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആകാശചാരികൾ, സ്നേഹസ്പർശങ്ങൾ, ചോലമരങ്ങളില്ലാത്ത വഴി, അതീതം, ആരോ ഒരാൾ, നീലക്കടമ്പ്, സഹയാത്രിക, സുധീരയുടെ കഥകൾ, പ്രണയം മധുരം, നിത്യകല്യാണി, മടക്കയാത്ര, പ്രണയാനന്തരം എന്നീ കഥാസമാഹാരങ്ങളും, ഗംഗ, ആജീവനാന്തം, പ്രണയസമീരെ, സ്മൃതി, പുരുഷാർത്ഥം എന്നീ നോവലുകളും, ശാശ്വതം, മായക്കണ്ണൻ, ജീവനകല, കുടിലും കൊട്ടാരവും, ദർശനം എന്നീ ബാലസാഹിത്യ കൃതിയും, ജിബ്രാൻ അനശ്വരതയുടെ രഹസ്യമെന്ന ജീവചരിത്രം, ഖലീൽ ജിബ്രാന്റെ ജീവചരിത്രവും. ഖലീൽ ജിബ്രാൻ ഇതുപോലെ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് എഴുതിയൊരു കവിയാണല്ലോ. ജിബ്രാന്റെ പ്രണയലേഖനങ്ങളുടെ തർജ്ജമയും ഒക്കെയായി നിരവധി പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിച്ച ആളാണ് കെ പി സുധീര. കെ പി സുധീരയുടെ ഇക്ബാൽ ജീവസ്പർശങ്ങളുടെ കാതലും കരുതലും എന്ന പുസ്തകം ഒലിയു പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. 2014 രണ്ടാം എഡീഷൻ പുസ്തകത്തിൻ്റെ വില 150 രൂപയാണ്. 194 പേജുകളുണ്ട് ഈ പുസ്തകത്തിൽ. ഇക്ബാലിൻ്റെ കവിതകളോടുകൂടിയാണ് തുടക്കം തന്നെ. എൻ്റെ ആരാമത്തിൽ നിന്ന് ഞാൻ വേർപെട്ടു പോയതിനെക്കുറിച്ച് എന്ത് പറയാൻ, പിന്നെ ഞാൻ ഈ ചുഴലിക്കാറ്റിൽ തിളയ്ക്കപ്പെട്ടതിനെക്കുറിച്ച് എന്ത് പറയാൻ, ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടൻ ഞാൻ, എന്നിട്ടും എന്തേ എനിക്ക് ഈ മാന്യനെന്ന സൽപ്പേര്, കുറച്ചുണ്ട് കാണാനും കാണിക്കാനും തുർ പർവ്വതത്തിൽ, നിനക്കറിവുണ്ടോ ഹേ പ്രിയപ്പെട്ടവളെ ഈ തീരുമാനങ്ങൾ എന്തിനെന്ന്, നക്ഷത്രങ്ങൾക്കും അപ്പുറത്തും ഒരു ലോകമുണ്ട്, സ്നേഹത്തിന് ഇനിയും പരീക്ഷണങ്ങളുണ്ട്, ഈ ഭൂ ഒരിക്കലും ശൂന്യമല്ല, ഇവിടെ യാത്രാസംഘങ്ങൾ ഇനിയുമുണ്ട്. മഹാകവി ഇക്ബാലിൻ്റെ കവിതകളോടുകൂടിയാണ് ഈ പുസ്തകത്തിന് തുടക്കം. മുഹമ്മദ് ഇക്ബാൽ നിയമജ്ഞനായിരുന്നു, ന്യായാധിപനായിരുന്നു, കവിയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭവുമായി ഇക്ബാലിൻ്റെ ബന്ധമുണ്ട്. ഇക്ബാലിനെ നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുക സാരെ ജഹാം സേ അച്ഛ എന്ന വിശ്രുതമായ കവിതയിലൂടെയാണ്. സ്നേഹം ഓടിപ്പോയി, മനസ്സ് സർപ്പത്തെപ്പോലെ അവനെ കൊത്തി, ദർശനത്തിൻ്റെ ഇച്ഛയ്ക്കൊത്തതിനെ മെരുക്കാൻ അവന് കഴിഞ്ഞില്ല, അവൻ നക്ഷത്രങ്ങളുടെ പ്രണുപാദങ്ങൾക്ക് പിറകെ പോയി, പക്ഷെ സ്വന്തം വിചാരങ്ങളുടെ ലോകത്തെ പിന്തുടരാനായില്ല, തൻ്റെ ശാസ്ത്രത്തിൻ്റെ ഊരാ കുടുക്കിലകപ്പെട്ട് അവന് നന്മതിന്മകളുടെ കണക്കു നഷ്ടപ്പെട്ടു, സൂര്യൻ്റെ രശ്മികളെ അവൻ തടവിലാക്കി, പക്ഷേ ജീവിതത്തിൻ്റെ കനത്ത രാത്രിക്കുമേൽ ഒരു സൂര്യോദയവും വിരിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രം കൊണ്ടിരുന്ന പ്രതിസന്ധിയൊക്കെ മുൻകൂട്ടി കണ്ട ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു ഇക്ബാൽ. ഇക്ബാൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. തരാന ഈ ഹിന്ദി, ഹിന്ദിയുടെ പാട്ട്, ഹിന്ദുസ്ഥാനി ബച്ചോം കാ കോമിഗീത്, ഇന്ത്യൻ കുട്ടികൾക്കൊരു ദേശീയ ഗാനം, നയാശിവലോ, പുതിയ ക്ഷേത്രം തുടങ്ങിയ എത്രയോ കൃതികൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെയും ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു അക്കാലത്ത്. ഹേ ബ്രാഹ്മണ, ഞാൻ സത്യം പറയാൻ ധീരത കാട്ടട്ടെ, നിന്റെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പഴകിപ്പോയിരിക്കുന്നു, സഹജീവികളെ വെറുക്കാനാണവ നിന്നെ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ദൈവവും ശകാരിക്കാനും പരിഹസിക്കാനും തൻ്റെ പ്രഭാഷകരെ അയച്ചിരിക്കുന്നു, നിന്റെ ക്ഷേത്രവും എൻ്റെ പള്ളിയും എനിക്ക് മടുത്തു, ഞാൻ നിങ്ങളുടെ പ്രഭാഷകരെയും നിങ്ങളുടെ വിഡ്ഢിപുരാണങ്ങളെയും ഒരേപോലെ ഒഴിഞ്ഞു നടക്കുന്നു, കല്ലിൽ കൊത്തിയ ഓരോ ബിംബത്തിലും നീ ദൈവത്തെ കണ്ടു, ഞാനോ എൻ്റെ നാട്ടിലെ നാട്ടിൻ്റെ പാവം പൊടിയുടെ ഓരോ തരിയിലും ദിവ്യത്വം ദർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മതേതരമായ ദേശസ്നേഹത്തിൻ്റെ ധീരശബ്ദം പുറത്തു കൊണ്ടുവന്ന ആളാണ് ഇക്ബാൽ. എന്നും ഇന്ത്യയെ സ്നേഹിച്ചിരുന്നു. ചിലരൊക്കെ പറയാറുണ്ട് ഇക്ബാൽ പാകിസ്ഥാൻ്റെ ആളാണ്, പക്ഷേ ഇന്ത്യയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആൾ തന്നെയാണ് ഇക്ബാൽ എന്ന് ഇതിൻ്റെ ആമുഖം എഴുതിയ പ്രൊഫസർ കെ സച്ചിദാനന്ദൻ നിരീക്ഷിക്കുന്നു. സ്ഥലം, കാലം, സ്വത്വം, ദൈവം, സ്നേഹം, ജ്ഞാനം, വിശ്വാസം, കർമ്മം, സമത്വം എന്നിങ്ങനെയുള്ള സാർവലൗകികമായ മൗലിക സമസ്യകളെക്കുറിച്ച് ഇത്ര വ്യാപകവും അഗാധവുമായി ചിന്തിക്കുകയും ആ ദർശനത്തെ കവിതയാക്കി മാറ്റുകയും ചെയ്ത മറ്റേറെ പേർ ഇക്ബാലിൻ്റെ സമകാലികർക്കിടയിൽ കാണുകയില്ല എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇത്തരമൊരു മഹാ പ്രതിഭയാണ് കെ പി സുധീര പരിചയപ്പെടുത്തുന്നത്. ഖുദീക്കോ കർ ബുലന്ദ് ഇത്ന കെ ഹേർ തക്ദീർ സേ പഹിലേ ഖുദാ ബന്ദേ സേ ഖുദ് പൂച്ഛേ ബദാ തേരി റസാക്യാ ഹേ
ബാലെ ജി ജിബ്രീൽ എന്ന കവിത. ഓരോ വിധിനിർണയത്തിനു മുമ്പിലും ദൈവം മനുഷ്യ സത്വത്തെ ശ്രേഷ്ഠതരമാക്കി. ആജ്ഞ പുറപ്പെടുവിക്കും മുമ്പെല്ലാം അവർ ആരാഞ്ഞു, പറയൂ മനുഷ്യ, നിന്റെ ഹിതമെന്താണ്? ദൈവത്തിന് ഹിതകരമായത് എന്തോ അതാണ് മനുഷ്യന് നൽകപ്പെടുന്നത്. ഓരോ ഇസ്ലാമും ദൈവഹിതത്തെ സ്വന്തം ഹിതമാക്കി മാറ്റണം. അങ്ങനെ ചെയ്യുന്ന ഗുണവാനായ മനുഷ്യന്റെ ഇച്ഛ ദൈവം സ്വേച്ഛയാക്കി മാറ്റുന്നു. ഓരോ തീരുമാനത്തിനു മുമ്പേ അവൻ അന്വേഷിക്കുന്നു, പറയൂ നിന്റെ ഇച്ഛയെന്ത്? ഇസ്ലാമിക ദർശനത്തിന്റെ അത്യുന്നതമായ ആശയമാണ് ഇക്ബാൽ ഈ വരികളിലൂടെ പ്രകാശിപ്പിക്കുന്നത്. കെ പി സുധീര തന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇക്ബാൽ പാകിസ്ഥാന്റെ പിറവിക്ക് പ്രസംഗം കൊണ്ടെങ്കിലും വഴിമരുന്നിട്ട വ്യക്തിയല്ലേ? അദ്ദേഹം പല വിവാഹങ്ങൾ നടത്തിയിട്ടില്ലേ? അനേകം പ്രണയ ചാബല്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഒരു മതമൗലികവാദി ആയിരുന്നില്ലേ? അങ്ങനെയുള്ള വ്യക്തി മഹാകവിയാണെങ്കിലും ഇത്തരം പഠനങ്ങൾക്ക് അർഹനാണോ എന്ന് ചിലരെങ്കിലും എന്റെ തീവ്രമായ ഉദ്യമങ്ങൾ ശ്രദ്ധിച്ച് പരിഹാസത്തോടെ ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാനുമുണ്ട്, ഇടയുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഇതാണ് എന്ന് പറഞ്ഞ് നയം വ്യക്തമാക്കുന്നു കെ പി സുധീര ധീരതയോടെ. സ്വത്വത്തിന്റെ കരുത്തായിരുന്നു ഇക്ബാലിന്റെ സർഗാത്മകത. എല്ലായ്പ്പോഴും അഭയഹസ്തം കൊതിക്കുന്ന ഒരു ഏകാന്ത മനസ്സായിരുന്നു കവിക്ക്. രക്തത്തിൽ അലിഞ്ഞുകയറുന്ന പ്രവാചക പ്രേമമായിരുന്നു ആ മഹാമനസ്സിന്റെ ധന്യത. ആത്മപ്രപഞ്ചവും വാസ്തവിക ജീവിതവും ഒരുപോലെ ആ വിലപിടിച്ച ജീവനെ കാർന്നു നിന്നു. തീക്ഷ്ണമായ സാമൂഹ്യ വേദനയെ സ്പർശിച്ചറിഞ്ഞ് സ്വയം വേദനയുടെ ഖനിമയാക്കി മാറി കവി. ജീവിതകാമനയുടെ അഗ്നിയിൽ വേദനകൾ ഉരുക്കിയെടുത്ത് അഗ്നിശുദ്ധി വരുത്തിയ അദ്ദേഹം. വസന്തദീപ്തമായ ആരാമം ആ കവിതകളിൽ പൂത്തുലഞ്ഞു. ഉള്ളുപൊള്ളിക്കുന്ന പീഡകളെ അദ്ദേഹം സ്വപ്നങ്ങളുടെ പൊടിപ്പുകളാക്കി മാറ്റി. ജീവിത വേദനകൾ മാന്തിപ്പറിച്ച നക്ഷതങ്ങളിൽ രാഗവികാരങ്ങളുടെ ശീതള ഹസ്തങ്ങളാണ് മരുന്നു പുരട്ടിയത്. സ്വർഗത്തിൽ നിന്ന് ഭക്ഷണാക്കപ്പെട്ടവനെന്ന് സ്വയം വിശേഷിപ്പിച്ച കവി നിരവധിയായ മേഖലകളിലേക്ക് തന്റെ കർമ്മചേതനത്തെ നിവേശിപ്പിച്ച് മനുഷ്യ ജീവിതത്തിന് പ്രാപ്തമാക്കുകയായിരുന്നു. സർ മുഹമ്മദ് ഇക്ബാൽ എന്ന മഹാകവിയുടെ പ്രബല വിശ്വാസങ്ങളും ചുടുനിശ്വാസങ്ങളും ഹൃദയത്തുടിപ്പുകളും അറിഞ്ഞനുഭവിക്കാൻ ഹൃദയാലുത്വമുള്ള സഹൃദയരെ സസന്തോഷം ക്ഷണിക്കട്ടെ എന്നാണ് കെ പി സുധീര അതിന്റെ ആമുഖത്തിൽ പറയുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ ഇക്ബാൽ എന്ന കവിയിലേക്ക് നമ്മളും ചെന്നെത്തുകയും ഈ പുസ്തകത്തിന്റെ ഒടുവിൽ ഇക്ബാലിന്റെ നിരവധി കവിതകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്ബാലിന്റെ ജീവിതം ഇതിന്റെ ആദ്യ അധ്യായങ്ങളിലുണ്ട്. തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇക്ബാൽ ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇക്ബാൽ പ്രണയങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇക്ബാലിന്റെ കവി മനസ്സ് എന്നും പ്രണയങ്ങളിൽ ഉറച്ചിരുന്നു. ഇക്ബാൽ വിവാഹിതനാവുകയും കരീം ബീവി എന്ന ഖാൻ അബ്ദുൽ അത്ത മുഹമ്മദിന്റെ പുത്രി കരീം ബീവിയായിരുന്നു വധു. എന്നിട്ട് അവർക്ക് ഒരു കുട്ടി മരിച്ചു പോവുകയും പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിക്കുകയും അഫ്താബ് എന്ന പുത്രൻ ഉണ്ടാവുകയും പിന്നീട് ദ്വിതീയ പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ കുട്ടിയും മരിച്ചു. ഒരു കുട്ടിയും ഭാര്യയുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് അത്തിയ ഫൈസി ബീഗം എന്ന അപൂർവ ദക്ഷിണാശാലിനിയായ വ്യക്തിയെ ലണ്ടനിൽ വെച്ച് കാണുന്നത്. സംസ്കൃതം അറബി ഭാഷകളിൽ തൽപരയും ബഹുഭാഷാ പണ്ഡിതയുമായിരുന്ന അതിയയോട് സ്വാഭാവികമായും ഇക്ബാൽ അങ്ങ് അടുക്കുകയും ഇക്ബാലിന്റെ അടുപ്പം പ്രണയമായി തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇക്ബാലിന്റെ അടുപ്പം പ്രണയമാണ് എന്ന് പറയാനുള്ള കാരണം ഇക്ബാൽ അന്ന് ധാരാളം പ്രണയ കവിതകൾ എഴുതി എന്നുള്ളതാണ്. എന്തായാലും ഇക്ബാൽ അതിയെ വിവാഹം കഴിക്കുകയോ ആ പ്രണയം എന്ന് പറയാമോ ഇല്ലയോ എന്നറിയാത്ത ആ ബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുകയോ ചെയ്തില്ലെങ്കിലും ഇക്ബാലിന്റെ വിവാഹ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കുകയും 22 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം വിവാഹബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യ ഭാര്യയും കുട്ടിയുടെയും കാര്യങ്ങൾ ഇക്ബാൽ മരണം വരെ ശ്രദ്ധിച്ചിരുന്നു എന്നും ജീവിതം നോക്കുമ്പോൾ കാണാം. ഈ അതിയെ കൂടാതെ മറ്റൊരു സ്ത്രീ കൂടി ഇക്ബാലിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വന്നു. അതാണ് എമ്മ എന്ന ജർമ്മൻ അധ്യാപിക. അതും പ്രതിഭാശാലിയായിരുന്നു, തൃഷ്ണാശാലിയായിരുന്നു. യഥാർത്ഥത്തിൽ തൃഷ്ണാശാലികളായ ഇത്തരം വനിതകളുമായി ഗാഠമായ സൗഹൃദമായിരിക്കണം ഇക്ബാൽ ഉണ്ടാക്കിയത് എന്നാണ് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കാരണം ഇക്ബാൽ പിന്നീട് വിവാഹം കഴിച്ചത് ഇവരെയൊന്നുമല്ല, ആദ്യ ഭാര്യയുടെ മരണശേഷം ഇക്ബാൽ മുഖ്താർ ബേഗത്തെയാണ് വിവാഹം കഴിച്ചത്. പിന്നീടൊരു വിവാഹം കൂടി ഇക്ബാൽ കഴിച്ചു. സർദാർ ബേഗം എന്ന മറ്റൊരു ആളെ കൂടി വിവാഹം കഴിച്ചു. ഇവർ രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞു വളരെ പെട്ടെന്ന്. പിന്നീട് സർ ജോഗീന്ദർ സിംഗ് പരിചയപ്പെടുത്തിയ മഹാരാജ രഞ്ജിത് സിംഗിന്റെ പുത്രന്റെ മകളെ ബാബ രാജകുമാരിയെ ഇക്ബാൽ പരിചയപ്പെടുകയും വളരെ അടുത്ത ബന്ധമുണ്ടാകുകയും ചെയ്തു. പക്ഷേ വിവാഹം കഴിക്കുകയോ വിവാഹബന്ധത്തിലേക്ക് കടക്കുകയോ ചെയ്തതായി പറയുന്നില്ല. സാധാരണ ഒരു ആളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ വഴിവിട്ട ബന്ധമായി നമുക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച സർ മുഹമ്മദ് ഇക്ബാൽ അങ്ങനെ ചെയ്യുമെന്ന് കരുതാനാവില്ല. ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയത്തെ വിവേക്കാർ പിശാചിന്റെ കൂടപ്പിറപ്പുകളാണ്. പിശാചോ രക്തശിക്ഷിതാവിനോട് തീരെ നന്ദി കെട്ടവനുമാണ്. ബന്ധുവിനും അഗതിക്കും വഴിപോക്കനും ഇവിടെ അവകാശം നൽകുക ഉൾക്കടമായ എന്നുള്ള വിശുദ്ധ ഖുർആന്റെ കർമ്മത്തെക്കുറിച്ചുള്ള സംജ്ഞ എപ്പോഴും പാലിക്കുകയും പറയുകയും ചെയ്തിരുന്നു മുഹമ്മദ് ഇക്ബാൽ. ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഇക്ബാലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടായെങ്കിലും അത് ഒരു തെറ്റായ പാതയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇക്ബാലിന്റെ
പുസ്തകങ്ങളെക്കുറിച്ചും കവിതകളെക്കുറിച്ചുമാണ് പിന്നീട് അങ്ങോട്ടുള്ള പരാമർശങ്ങളൊക്കെ. ഇക്ബാലിനെ നമുക്ക് നന്നായി പരിചയപ്പെടുത്തി തരുന്നുണ്ട് കെ പി സുധീര. ഇക്ബാലിൻ്റെ ഗസൽ രൂപത്തിലുള്ള ചില കവിതകൾ, ചില പദ്യങ്ങൾ, അതൊക്കെ ഈ പുസ്തകത്തിൽ പിന്നീട് വരുന്നുണ്ട്. ആരെയാണോ ഞാൻ ഭൂമിയിലും ആകാശത്തും തിരഞ്ഞു നടന്നത്, അവളെ ഞാൻ എൻ്റെ ഹൃദയാന്തരങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു. നീയെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ, നിന്നെ കണ്ടിട്ടുണ്ടോ ഹേ മജ്നുൻ? നീയും ലേലയെപ്പോലെ പടുതയ്ക്ക് പിന്നിലാണോ? ദൈവം എൻ്റെ മോഹാവേശങ്ങളുടെ ആരാമത്തെ പരിപാലിച്ചു. കാരണം ഞാൻ എൻ്റെ ജീവരക്തമൊഴിച്ചാണ് ഇതിനെ നട്ടുവളർത്തിയത്. എൻ്റെ ശീലുകൾ എന്തേ എനിക്ക് പ്രിയങ്കരമല്ലാതായി. അവ എൻ്റെ തകർന്ന ഹൃദയത്തിൻ്റെ ദീനരോദനങ്ങളായതുകൊണ്ട് നീ നിന്റെ കണ്ണാടിയെ മുറുകെ പിടിക്കാതിരിക്കുക, അതിനെ പരിരക്ഷിക്കാതിരിക്കുക. കാരണം ഈ കണ്ണാടി ഉടയുമ്പോൾ അതിൻ്റെ സൃഷ്ടാവിനത് പൂർവാധികം പ്രിയങ്കരമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഗസലുകളും വരികളും ഇക്ബാലിൻ്റെ കവിതകളും ഈ പുസ്തകത്തിൽ തുടർന്നങ്ങോട്ട് വരുന്നുണ്ട്. പുണ്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണ മിഹ്റാജ് യാത്രയെ ഓർമ്മിക്കുന്ന സാങ്കല്പിക യാത്രയായി ജാവേദ് നാമ എന്നൊരു കൃതി ഇക്ബാലിൻ്റെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്നു. ഇക്ബാലിൻ്റെ നസ്മ് എന്ന കവിത, പരാതി അഥവാ ശിക്വ എന്ന മറ്റൊരു കവിത, അതൊക്കെ അതിൻ്റെ ശ്ലോകങ്ങളൊക്കെ ഇവിടെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഇസ്ലാം എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ശ്ലോകങ്ങളാണിതെല്ലാം. ആരാണ് നിന്റെ നാമമല്ലാതെ മറ്റൊന്നില്ല എന്ന് മൊഴിഞ്ഞവൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തതും അതിൻ്റെ നീറ്റുനോവ് അറിഞ്ഞതും, ആരുടെ പടവാളാണ് ഒരേ ഒരു മഹത്വത്തിനായി വിശ്വത്തെ കീഴടക്കിയത്, ആരുടെ പുണ്യനാമമാണ് ലോകം മുഴുവൻ ധ്വനിപ്പിക്കുന്നത്, ആരുടെ മുമ്പിലാണ് വിഗ്രഹങ്ങൾ തലകുനിച്ച് കീഴടങ്ങിയത്, ദൈവം ഏകനാണെന്ന് മൊഴിഞ്ഞ് ആരൊക്കെയാണ് നിനക്ക് മുമ്പിൽ മുഖമടച്ച് വീണത്, യുദ്ധക്കളത്തിലും പ്രാർത്ഥനാ നേരങ്ങളിലും കിബിലയ്ക്ക് നേരെ നിന്ന് ഭൂമിയെ ചുംബിക്കുന്നു ഈ ഹിജാസ് സമൂഹം, മഹ്മൂദും അയാസും ഒരേ സഫിൽ പ്രാർത്ഥിക്കുന്നു, ഇവിടെ അടിമയില്ല, ഉടമയില്ല, യാതൊന്നും അവരെ വേർതിരിക്കാനില്ല, ദൈവത്തിനും പ്രജയ്ക്കും സമ്പന്നനും ദരിദ്രനും അവിടെ യാതൊരു അന്തരവുമില്ല, നിന്റെ തിരുമുറ്റത്തെത്തിയാൽ എല്ലാവരും എല്ലാം തുല്യം സമം എന്നിങ്ങനെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തെ പ്രകടിപ്പിക്കുന്നു എന്ന കവിതകൾ ഇതിലുണ്ട്. തുടർന്ന് വാലിദ മർഹുമാക്കി യാദുമേ, മാതാവിനൊരു ചരമഗീതം എന്ന് പറഞ്ഞ് ഒരു പ്രശസ്തമായ ഗ്രന്ഥം. ശമ ഔർ പർവാന, മെഴുകുതിരിയും ഈയാമ്പാറ്റയും, അല്ലയോ മെഴുകുതിരി നാളമേ, എന്തിനാണ് നിന്നെ ഈയാമ്പാറ്റ സ്നേഹിക്കുന്നത്? ഈ ജീവൻ്റെ അസ്വസ്ഥത നിന്നിൽ ബലിയർപ്പിക്കാൻ എന്ത് നീവിധം തുടിക്കുന്നു? നിന്റെ ഈ വേവലാതി അതിനെ അസ്വസ്ഥമാക്കുന്നുവല്ലോ. പ്രണയത്തിൻ്റെ മര്യാദകൾ നീ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ അഗ്നിപഥത്തിന് ചുറ്റും അത് പ്രദക്ഷിണം വയ്ക്കുകയാണ്. നിന്നെ ജ്വലിക്കുന്ന നോട്ടങ്ങളെ അത് ഊതിക്കൊണ്ടിരിക്കുന്നുവോ എന്നൊക്കെ ചോദിക്കുന്ന മെഴുകുതിരിയും ഈയാമ്പാറ്റകളും എന്ന് പറയുന്ന കവിത, സഹാനുഭൂതി ഹംദർഫി എന്ന കവിത, പക്ഷിയുടെ വിലാപം എന്നൊരു കവിത, ഇങ്ങനെ ധാരാളം കവിതകൾ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരമെടുക്കുന്ന, എന്നാൽ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനോഹരങ്ങളായ ധാരാളം കവിതകൾ കൂടി ഈ പുസ്തകത്തിലുണ്ട്. ഇക്ബാലിൻ്റെ ജീവചരിത്രം മാത്രമല്ല, ഇക്ബാലിൻ്റെ കവിതകളുടെ ചിത്രം കൂടിയാണ്. പിന്നെ ചില വിവാദ വിഷയങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അതിൽ ഇക്ബാൽ വഹിച്ച പങ്ക്, ഇക്ബാൽ ഒരിക്കലും കോൺഗ്രസ്സുകാരനായിരുന്നില്ല, ഇക്ബാൽ ലീഗുകാരനായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ തന്നെ മഹാപണ്ഡിതനായിരുന്ന, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി ഇവരൊക്കെ കോൺഗ്രസിൽ മഹാത്മജിയോടെ പുറച്ചു നിന്നപ്പോൾ എന്തുകൊണ്ട് മുഹമ്മദ് ഇക്ബാൽ ലീഗിൽ പോയി എന്നത് ഇപ്പോഴും മറുപടി കിട്ടാത്ത ഒരു ചോദ്യമാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഏറെ ശ്രദ്ധേയമായ ഇക്ബാൽ, ജീവസ്പർശങ്ങളുടെ കാതലും കരുതലും എന്ന ഈ പുസ്തകം എല്ലാ ഇന്ത്യക്കാരനും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.